നമസ്കാരം. വളരെ ചെറിയൊരു നോവലിൽ കുമാർ എന്ന കേരളീയനെയും സാറ എന്ന ആഫ്രിക്കൻ വംശജയായ പെൺകുട്ടിയെയും ഇരുവരുടെയും മകളായ കബീന എന്ന പെൺകുട്ടിയെയും പറ്റിയുമെല്ലാം വളരെ ലളിതമായി അവരുടെ ജീവിതത്തിലൂടെ നീളം കടന്നുപോകുന്ന ഒരു നോവലാണ് എസ് കെ പൊറ്റക്കാടിന്റെ കബീന. ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഈ നോവലിൽ ആഫ്രിക്കയിലെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള അവസ്ഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ റിവ്യൂ ഈ നോവലിനെ പറ്റിയാണ്. സോ വെൽക്കം ടു മൈ ചാനൽ ബുക്ക് മാർക്ക്. കഥ, സാറയുടെ കഥ, ഒരു വിധവയുടെ കഥ, കബീനയുടെ കഥ എന്നീ ഭാഗങ്ങളിലൂടെയാണ് ഈ നോവൽ കടന്നു പോകുന്നത്. എല്ലാ കഥകളിലും സെൽഫ് നറേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം കുമാറിന്റെ കഥ. കേരളത്തിലാണ് ജനനം. അച്ഛൻ ഒരു നെയ്ത്ത് തൊഴിലാളിയായിരുന്നു. അമ്മയാവട്ടെ 5 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. കുമാറിന് 8 വയസ്സുള്ളപ്പോൾ അച്ഛൻ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. തുടക്കത്തിൽ വളരെ വാത്സല്യത്തോടെ പെരുമാറിയെങ്കിലും അവർക്ക് ഒരു ആൺകുഞ്ഞു ജനിച്ചതിൽ പിന്നെ പാരുഷ്യം നിറഞ്ഞൊരു പെരുമാറ്റമായിരുന്നു അനുഭവപ്പെട്ടത്. ആ വീട്ടിൽ താനൊരു ആധിക്കപ്പറ്റാണ് എന്ന് മനസ്സിലാക്കി കുമാർ നാടുവിട്ടു. മുംബൈയിൽ വെച്ച് യാദൃശ്ചികമായി പരിചയപ്പെട്ട കൃഷ്ണമേനോൻ എന്ന വ്യക്തി അയാൾക്ക് ആഫ്രിക്കയിൽ ഒരു ജോലി സമ്മാനിച്ചു. ആദ്യം കപ്പലിൽ ജോലി ചെയ്തതിനു ശേഷം അവിടെ തന്നെ പോലീസായി ജോലി ചെയ്യാൻ അവസരം ലഭിക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാരാണ് ഇപ്പോൾ ആഫ്രിക്ക ഭരിക്കുന്നത്. അവർ അവിടുത്തെ ആഫ്രിക്കൻ വംശജരായ കാപ്പിരികളെ അടിച്ചമർത്തി. ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കാപ്പിരികൾക്കിടയിൽ തന്നെ കുറെ സംഘങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളക്കാരെ അടിച്ചമർത്തി അവരെ ആഫ്രിക്കയിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇവർക്കെതിരെ ഈ കാപ്പിരികൾക്കെതിരെ പ്രവർത്തിക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ദൗത്യങ്ങളാണ് കുമാറിന് ലഭിച്ചത്. ഒരിക്കൽ കുമാർ ഒരു കേസിന്റെ ഭാഗമായി കമ്പീക എന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവിടെ വീടിന്റെ ഉമ്മറത്ത് ഗാന്ധിജിയുടെ ചിത്രം തൂക്കിയിട്ടിരിക്കുന്ന ഒരു വീട് കണ്ടു. ഇന്ത്യക്കാരുടെ വീടായിരിക്കും എന്ന പ്രതീക്ഷയിൽ ആ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ കുമാർ താൻ നേരത്തെ കണ്ടിട്ടുള്ള സാറ എന്ന പെൺകുട്ടിയെയും കുറെ ആയുധങ്ങളുമാണ് കണ്ടത്. അത് കണ്ടപ്പോൾ കുമാറിന് തീർച്ചയായി അവൾ ഒരു ഭീകര സംഘത്തിലെ അംഗമാണ് എന്നുള്ളത്. പക്ഷെ അയാൾ അവളെ അറസ്റ്റ് ചെയ്തില്ല. പകരം ഗാന്ധിജി എല്ലാ ഹിംസകൾക്കും എതിരായിരുന്നു. അങ്ങനെ ഒരാളുടെ ചിത്രം ഉമ്മറത്ത് തൂക്കിയിട്ടുകൊണ്ട് ഇങ്ങനെയുള്ള കലാപങ്ങൾ സൃഷ്ടിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് കുമാർ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ സാറ പിറ്റേന്ന് സ്റ്റേഷനിൽ വന്നില്ല. ഇത് കുമാറിനെ വളരെ അസ്വസ്ഥനാക്കി. ചിമേല ഗ്രാമം ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത ലഭിച്ചപ്പോൾ കുമാർ അവിടെ നിന്ന് പുറപ്പെട്ടു. ആ ലഹളിയിൽ കുമാറിനെ ആരോ വെടിവെച്ചു. ബോധം പോയി. ബോധം വന്നപ്പോൾ കുമാർ ആശുപത്രിയിലായിരുന്നു. പരിക്കുപറ്റിയ കുമാറിന്റെ കാൽ മുറിച്ചു മാറ്റി. ആശുപത്രിയിലായിരുന്നപ്പോൾ സാറ കുമാറിനെ സന്ദർശിക്കാൻ വന്നു. ഇരുവരും പ്രണയത്തിലാവുകയും മാനവ സേവാസാധനം എന്ന ഒരു അനാഥാലയം സ്ഥാപിക്കുകയും ചെയ്തു. ഇരുവർക്കും കബീന എന്നൊരു പെൺകുഞ്ഞ് ജനിച്ചു. ഇതോടെ കുമാർ പറയുന്ന കുമാറിന്റെ കഥ എന്ന ഭാഗം അവസാനിക്കുന്നു. ഇനി സാറയുടെ കഥ. സാറയാണ് ഈ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ആഫ്രിക്കയിലെ കമ്പീക്കയിലാണ് ജനനം. മന്ത്രവാദിയായ അച്ഛന്റെ മരണം അവളെ മാനസികമായി വളരെയേറെ തളർത്തി. അവളുടെ അച്ഛനും ജ്യേഷ്ഠൻ ലവൂളയും മൂമു കലാപകാരികളിൽ പെട്ടവരായിരുന്നു. വലുതായപ്പോൾ സാറയും അവരിൽ ഒരാളായി മാറി. ജോസഫ് എന്ന കരുത്തനായ എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥന് സാറയെ ഇഷ്ടമാണ്. എന്നാൽ സാറയ്ക്ക് ഇഷ്ടം ഇംബീരുവിനെയാണ്. ഒരിക്കൽ അവർ വെള്ളക്കാരുടെ ബംഗ്ലാവ് കൊള്ളയടിച്ച് ആക്രമിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് ജോസഫ് ഇംബീരുവിനോടുള്ള വൈരാഗ്യത്തിൽ അവനെ കൊന്നു. ഇത് സാറയെ വിഷമിപ്പിച്ചു. ഒരിക്കൽ ജ്യേഷ്ഠനായ ലാവൂളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. പിന്നീട് സാറയെയാണ് അവർ മൂമു കലാപകാരികളുടെ നേതാവായി തിരഞ്ഞെടുത്തത്. അവളുടെ നേതൃത്വത്തിൽ കൊള്ളയടിക്കാൻ പുറപ്പെടാനിരുന്ന ദിവസമാണ് അവൾ കുമാറിനെ കണ്ടതും. അങ്ങനെ അവളുടെ മനസ്സുമാറി ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയതും കുമാറിനെ വിവാഹം കഴിച്ചതും. പിന്നീട് കബീനയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ ജോസഫ് കുമാറിനെ കൊലപ്പെടുത്തി. 18 വയസ്സുള്ളപ്പോൾ ആവട്ടെ അവൾക്ക് കേരളത്തിൽ പഠിക്കാൻ അവസരം ലഭിച്ചു. കബീനയെ കേരളീയർ സ്വീകരിക്കുമോ എന്ന ആശങ്കയോടെയാണ് നോവൽ അവസാനിക്കുന്നത്. ആഫ്രിക്കയിലെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ജീവിത സാഹചര്യമാണ് ഈ നോവലിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണവും അവർ കാപ്പിരികളെ അടിച്ചമർത്തുന്നതുമായ കാര്യങ്ങളും, അതുപോലെ തന്നെ കാപ്പിരികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഓരോരോ സംഘങ്ങൾ രൂപീകരിക്കുന്നതും, അവരുടെ ഇടയിലെ ചർച്ചകളും ആചാരങ്ങളും മന്ത്രവാദവുമെല്ലാം വളരെ രസകരമായി വായിച്ചിരിക്കാൻ ആകാംക്ഷ നിറഞ്ഞതുമായിരുന്നു. കേരളത്തിലെ പ്രശസ്തനായ ഒരു സഞ്ചാര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട്. യാത്ര ഒത്തിരി ചെയ്യുന്നതുകൊണ്ടും യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ടുമാവാം അദ്ദേഹത്തിന്റെ എല്ലാ നോവലുകളിലും തന്നെ ഓരോ സ്ഥലങ്ങളെ പറ്റിയും ദേശത്തെ പറ്റിയുമെല്ലാം വളരെ മികച്ച രീതിയിൽ നമ്മൾ ആ സ്ഥലത്ത് പോയി നിൽക്കുന്ന ഒരനുഭവം സൃഷ്ടിക്കുന്നത്.
ചിത്രത്തിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കബീനയിലും ഇത് ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചു. കാപ്പിരികൾക്കിടയിലെ ഐക്യം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം വളരെ അച്ചടക്കത്തോടെയാണ് ചെയ്യാറ്. എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വാതന്ത്ര്യത്തോടെ പങ്കുവയ്ക്കുകയും അവരുടെ നേതാവ് എല്ലാവരുടെയും സമ്മതപ്രകാരം തന്നെ ഒരു തീരുമാനം ഉറപ്പിക്കുകയും ഈ തീരുമാനത്തിനനുസരിച്ച് എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതുമെല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ട ഗുണങ്ങളായി അനുഭവപ്പെട്ടു. അവരുടെ ഇടയിൽ ഐക്യം നമ്മളെയെല്ലാം ഒത്തിരി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെട്ടില്ല. വായിച്ചു തീർന്നു അത്ര തന്നെ. സാധാരണ നോവലുകളും കഥകളും എല്ലാം വായിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേക തരം സന്തോഷമോ സങ്കടമോ ഒന്നും ഇല്ലാതെ ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാത്തതായിട്ട് അനുഭവപ്പെട്ടു. ഒരുപക്ഷെ വളരെ ചെറിയൊരു നോവൽ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇമോഷൻസിനേക്കാൾ ഫാക്റ്റുകൾക്ക് പ്രാധാന്യം നൽകിയത് കൊണ്ടോ ആവാം. എന്തിരുന്നാലും വായിച്ചിരിക്കാൻ പറ്റിയ ഒരു നോവൽ തന്നെയാണിത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.